ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. ഞാൻ ദാ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറിലുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ബോട്ടിലിന് മൊത്തത്തിൽ ബ്ലാക്ക് കളറ് ഇനാമൽ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ആർട്ട് വന്നിട്ട് ഒരു ഫിംഗർ ടിപ്പ് വെച്ചിട്ടുള്ള കണിക്കൊന്നയാണ്. ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങിയതിനു ശേഷം ഞാൻ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. സീറോ സൈസ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ചില്ലകൾ വരച്ചു കൊടുക്കണം. ഞാൻ ദാ ഈ ഭാഗത്തു നിന്നാണ് വരച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദാ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വിരലില് കളർ ദാ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഓരോ പെറ്റൽസ് ആയിട്ട് വരച്ചെടുക്കണം. 5 പെറ്റലുള്ള ഒരു ഫ്ലവർ ആണ് വരച്ചെടുത്തിട്ടുള്ളത്. ഒരു ഫ്ലവർ വരച്ചതിന് ശേഷം അതിൻ്റെ അടുത്തായിട്ട് ദാ ഈ ഒരു അകലത്തില് അടുത്ത ഫ്ലവറും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഫ്ലവറായിട്ട് മൊത്തത്തിൽ വരച്ചെടുക്കണം. ഫിംഗർ ടിപ്പ് വെച്ചിട്ടുള്ള വേറെ ബോട്ടിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാൻ ദാ ബോട്ടിൽ മുഴുവനായിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് തന്നെ ദാ ഇതുപോലെ മൊട്ടും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ സ്റ്റെമ്മ് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം മൊട്ട് വരുന്ന ആ ഭാഗത്തായിട്ടാണ് ഇതുപോലെ വരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്കായിട്ട് ഇതുപോലെ കൂടി വരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതിൻ്റെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഇങ്ങനെ ഫിംഗറിൽ കളർ എടുത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ പെയിൻറ് ബ്രഷ് കൂടെ വെച്ചിട്ട് ദാ ഇതുപോലെ ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കൂടി ചെയ്ത് വന്നപ്പോഴത്തേക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് നിറഞ്ഞുപോയി. എനിക്ക് വരച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കണിക്കൊന്നയായിട്ടൊന്നും തോന്നിയില്ല, സാധാ ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ് തോന്നിയത്. ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് മൊട്ടുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും.